Warum haben Sie diesen? എടി മറിയെ, അതൊന്ന് അണച്ചു വെക്ക്. നിനക്ക് വല്ല കുന്തുണ്ടോ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്നും ഉണ്ടായിരിക്കെ, ഈ പിള്ളേരെ ഇതൊന്ന് കണ്ടേച്ചു പോട്ട്. ആന്റി, ഈ നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അച്ഛനറിയാതെ വേണം ഇതൊക്കെ വായിച്ചു തീർക്കാൻ. അച്ഛന് ഞങ്ങൾ ഇതൊന്നും വായിക്കുന്ന ഇഷ്ടമല്ല. മോള് അച്ഛന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞു നിർത്തിയാണല്ലോ. അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയ്ക്ക് ആകെ ഉള്ളത് ഒരു ചേട്ടനാ, വല്യമ്മാവൻ. പക്ഷെ അച്ഛനും അമ്മാവനുമായിട്ട് ഭയങ്കര വഴക്കാ. രുക്മിണി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിനക്കാകെ ഉള്ള ഒരു ചേട്ടനാ, അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. നീ പോണം, നീ മാത്രമല്ല പിള്ളേരെയും കൊണ്ടുപോണം. പൊയ്ക്കോ. പക്ഷെ എന്നെ കൂട്ടണ്ട, ഞാൻ വരില്ല. അച്ചേട്ടന്റെ വാശി എത്ര നല്ലതല്ല. നിന്റെ കഴുത്തി താലി കെട്ടി അന്ന് മുതല് അയാൾക്ക് ഞാൻ ശത്രുവാ. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സുഭദ്രെ, ഇവര് വന്നുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ചത്താലും നീയും പിള്ളേരും വരുമല്ലോ. അച്ചുവേട്ടൻ രുക്കേച്ചി വിടുവെന്ന് ഞാൻ കരുതിയില്ല. ചേട്ടനറിയാലോ അദ്ദേഹത്തിന്റെ പ്രിയമുള്ള കന്നടക്കാരി നമ്പർ വണ്ണിന്. പേരറിയാത്തത് കൊണ്ടാ ഇങ്ങനെ എഴുതിയത്. എനിക്ക് കുട്ടിയെ കണ്ട നിമിഷം മുതൽ ദുഷ്യന്തന് ശകുന്തളയോട് തോന്നിയ വികാരം, പ്രേമം. അതെ, ഞാൻ കുട്ടിയെ പ്രേമിക്കുന്നു. അഗാധമായി തിരിച്ചെന്നെ പ്രേമിക്കുമെങ്കിൽ എന്റെ കോളേജ് അഡ്രസ് ഞാൻ ധൈര്യമായി താഴെ കൊടുക്കുന്നു. നിനക്കെത്ര വയസ്സായിന്നറിയോ? പ്രായമായ പെമ്പിള്ളാര് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരണോ? നീന്താ കൊഞ്ചാ, പോയി പവർ എംബ്ലസ് ഇട്രീ.